ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ഐ സ്ക്വയർ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ടിപ്പാണ്. ഇത് ടിപ്പാണോ ട്രിക്കാണോ അതോ നമ്മൾ കോപ്പി അടിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതെല്ലാമാണ്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഏറ്റവും അധികം ബാങ്ക് എക്സാമിനായിക്കോട്ടെ, പി എസ് സിയുടെ എക്സാമിനായിക്കോട്ടെ, എസ് എസ് സിയുടെ എക്സാമിനായിക്കോട്ടെ, പോട്ടെ സ്കൂൾ ലെവൽ മാത്സിൽ സ്കൂളിലെ പരീക്ഷ പോലും ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാണ് ട്രിഗണോമെട്രി. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് ട്രിഗണോമെട്രി എന്താണെന്നൊക്കെ ഉള്ളതിനേക്കാൾ ഉപരി നമ്മളെ വിഷമിപ്പിക്കുന്ന ഈ ട്രിഗണോമെട്രിയുടെ വില, വാല്യൂസ് കണ്ടുപിടിക്കുക, ഓരോ ആംഗിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. അതായത് നമ്മൾ പച്ചയ്ക്ക് നമ്മുടെ കൈവെള്ളയെ നോക്കി എല്ലാ ട്രിഗണോമെട്രിക് വാല്യൂസും പറയാൻ പോവുകയാണ്. അതായത് നമ്മുടെ കൈവെള്ളയിൽ തന്നെയുണ്ട് എല്ലാ ട്രിഗണോമെട്രിക് വാല്യൂസും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടെന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടിപ്പ് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം 30 ട്രിഗണോമെട്രിക് വാല്യൂസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കും. നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഏത് സമയത്ത് ചോദിച്ചാലും ഈസി ആയിട്ട് നിങ്ങളുടെ കൈവെള്ളയെ നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം നമ്മുടെ ഈ കൈവെള്ള ട്രിക്കിലേക്ക് നമുക്ക് പോകാം. സോ ബിങ്കോ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം മനോഹരമായൊരു കൈവെള്ളയുണ്ട്. അപ്പോൾ ഈ കൈവെള്ളയിൽ നിന്ന് നമ്മൾ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിരലുകൾക്ക് പേര് കൊടുക്കണം. അപ്പോൾ ഈ വിരലിന് നമ്മൾ 0 ഡിഗ്രി എന്നാണ് കൊടുക്കുന്നത്. ഈ വിരലിന് നമ്മൾ 30 ഡിഗ്രി, ഈ വിരലിന് 45 ഡിഗ്രി, ഈ വിരലിന് 60 ഡിഗ്രി, ആൻഡ് ലാസ്റ്റ് വിരലിന് നമ്മൾ 90 ഡിഗ്രി എന്ന് കൊടുക്കും. അപ്പം വിരലുകൾക്കെല്ലാം പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ സൈൻ 0 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ 0 ഡിഗ്രിയുടെ വിരൽ അങ്ങ് മടക്കിയേക്കുക. ഇനി 0 അല്ല, സൈൻ 30 ഡിഗ്രി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഈ 30 ഡിഗ്രിയുടെ വിരൽ അങ്ങ് മടക്കിയേക്കുക. അത്രയും സിമ്പിളാണ്. ഏത് ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിരൽ അങ്ങ് മടക്കിയേക്കുക. അപ്പോൾ വിരൽ മടക്കുന്നത് വളരെ എളുപ്പമാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഏത് ഡിഗ്രിയാണ് ചോദിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിരൽ അങ്ങ് മടക്കിയേക്കുക. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു ഇക്വേഷൻ, ഇവിടെ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടോ, റൂട്ട് ഫിംഗർ ബൈ 2. അപ്പം എപ്പോഴും ഇവിടെ ഈ കാണിക്കുന്ന ഇക്വേഷൻ റൂട്ട് ഫിംഗർ ബൈ 2, ആ ഇക്വേഷനാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി വാല്യൂസ് കണ്ടുപിടിച്ച് നോക്കാം. സൈൻ 0 എന്ന് പറയുമ്പോൾ നോക്കുക, 0 ഫിംഗർ മടക്കി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിംഗറിന് അടിയിൽ എത്ര ഫിംഗർ ഉണ്ടോ അതാണ് നമ്മൾ ഈ ഇക്വേഷനിൽ റൂട്ട് ഫിംഗർ എന്നുള്ള സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടെ 0 മടക്കുമ്പോൾ 0 അടിയിൽ എത്ര ഫിംഗർ ഉണ്ട്? ഫിംഗർ ഒന്നുമില്ല. അപ്പോൾ ഉത്തരം എന്തുവരും? റൂട്ട് 0/2, വിച്ച് ഈസ് 0/2 തന്നെ. ഇനി സൈൻ 30 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 30 ഫിംഗർ മടക്കുക. 30 ഫിംഗർ മടക്കി കഴിഞ്ഞാൽ അടിയിൽ എത്ര വരലുണ്ട്? ഒരേ ഒരു ഫിംഗർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? റൂട്ട് 1/2, അതായത് 1/2. സൈൻ 30 ഈസ് നത്തിങ് ബട്ട് 1/2. ഇനി സൈൻ 45 ആണെങ്കിലോ, ഈ വിരൽ അങ്ങ് മടക്കുക, താഴെ എത്ര വിരലുണ്ട്? 1/2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? റൂട്ട് 2/2, വിച്ച് ഈസ് 1/√2. അപ്പോൾ എപ്പോഴും റൂട്ട് ഫിംഗർ ബൈ 2 എന്ന് ഓർക്കുക. സൈൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ മടക്കുന്ന വിരലിന് താഴെ എത്ര വിരലുകളുണ്ടോ ആ വിരലുകൾ മാത്രം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം, ഇപ്പോൾ ഇത് ഏതാ വാല്യൂ? ഇത് 60 ഡിഗ്രിയുടെ വിരലാണ്. അപ്പോൾ സൈൻ 60 ആണ് കണ്ടുപിടിക്കുന്നത്. അത് എത്രയുണ്ട്? 1/2/3. അപ്പോൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ റൂട്ട് 3/2. അപ്പോൾ സൈൻ്റെ എല്ലാ വാല്യൂ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് കോസിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ കോസിൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മുടെ ഇക്വേഷൻ ഇവിടെയും അതുതന്നെയാണ്, റൂട്ട് ഫിംഗർ ബൈ 2. അപ്പോൾ സെമിലാറലി നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ ഇപ്പോൾ കോസ് 60 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 60 ഫിംഗർ ഏതാ? ഇത്. അപ്പോൾ ഇത് അങ്ങനെ അങ്ങ് മടക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, നേരത്തെ സൈൻ്റെ നമ്മൾ എന്ത് ചെയ്തേ? താഴെയുള്ള ഫിംഗറുകളുടെ എണ്ണം എടുത്തത്. പക്ഷേ അപ്പോൾ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൊസൈൻ്റെ വാല്യൂ ആണ്. കൊസൈൻ്റെ വാല്യൂ വരുമ്പോൾ നേരെ തിരിയും, നമ്മൾ എവിടെ എടുക്കും? മുകളിലുള്ള ഫിംഗറുകളുടെ ആണ്. അപ്പോൾ മടക്കിയത് ഈ ഫിംഗർ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ എത്ര ഫിംഗർ ഉണ്ട്? ഒരേ ഒരു ഫിംഗറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് എടുക്കുന്നത്? ഈ ഫിംഗർ ആണ് എടുക്കുന്നത്. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ കോസ് 60 എന്ത് കിട്ടും? റൂട്ട് 1/2, വിച്ച് ഈസ് 1/2. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ കോസ് 60 അല്ല, നമുക്ക് കോസ് 30 മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 30 ഫിംഗർ മടക്കണം. 30 ഫിംഗർ മടക്കുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ടുള്ള ഫിംഗേഴ്സ് ആണ് നമ്മൾ ഇനി കൗണ്ട് ചെയ്യേണ്ടത്. കൗണ്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, 1, 2, 3, 3 ഫിംഗർ ആണ് നമ്മുടെ 30 ഫിംഗറിന് മുകളിലുള്ളത്. അപ്പോൾ കോസ് 30 എന്താണ്? നത്തിങ് ബട്ട് റൂട്ട് 3/2. ഇതുപോലെ കോസിൻ്റെ ഏത് വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? മടക്കുന്ന ഫിംഗറിന് മുകളിലുള്ള ഫിംഗറുകളുടെ നമ്പർ എടുക്കുക, അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ട് കൊസൈൻ്റെ വാല്യൂ നമുക്കപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ടാൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ടാൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ കൈ വെള്ളയായിരുന്നു എടുത്തത്, ഇപ്പോൾ നമ്മൾ നേരെ കൈ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് പിടിക്കണം. വളരെ എളുപ്പമാണ്, നേരെ തിരിച്ച് പിടിച്ചാലും മതി. നമുക്ക് കുറച്ച് എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ടാൻ്റെ ഇക്വേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. റൂട്ട് ഫിംഗർ ബൈ റൂട്ട് ഫിംഗർ. ഇപ്പോൾ നമുക്ക് ടാൻ 45 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ 45 ഫിംഗർ ഫ്ലിപ്പ് ചെയ്ത് പിടിച്ചു. പിന്നെ നമുക്ക് മുകളിൽ എത്ര ഫിംഗർ ഉണ്ട്?
ടു ഫിംഗേഴ്സ് ഉണ്ട്, താഴെയോ വീണ്ടും ടു ഫിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? റൂട്ട് ടു ബൈ റൂട്ട് ടു എന്നാവും. റൂട്ട് ഫിംഗർ എബവ്, അതായത് റൂട്ട് ടു, റൂട്ട് ഫിംഗർ ബിലോ, അതായത് റൂട്ട് ടു. സോ റൂട്ട് ടു ബൈ റൂട്ട് ടു ഈസ് നത്തിങ് ബട്ട് വൺ, ദാറ്റ് ഈസ് ടാൻ 45 വൺ എന്ന് തന്നെ കിട്ടും, സീറോ. ഇതുപോലെ നമുക്ക് ടാൻ്റെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം, വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ റൂട്ട് ഫിംഗർ എബവ് ബൈ റൂട്ട് ഫിംഗർ ബിലോ നോക്കിയാൽ മതി. അപ്പം നമ്മൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും ടാൻ തീറ്റയുടെയും ഒക്കെ വാല്യൂ നമ്മുടെ കൈവെള്ളയിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ അറിയാമെങ്കിൽ, ഇപ്പം നമ്മൾ സൈൻ തീറ്റയുടെ 5 വാല്യൂസ് ആണ് പഠിച്ചത്. അപ്പോൾ സൈൻ തീറ്റയുടെ 5 വാല്യൂസ് അറിയാമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലായ കോസ് തീറ്റയുടെ വാല്യൂവും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ കോസ് തീറ്റയുടെ അറിയാമെങ്കിൽ സീക് തീറ്റയുടെയും കണ്ടുപിടിക്കാം. ഇനി ടാൻ തീറ്റയുടെ അറിയാമെങ്കിലോ? കോട്ട് തീറ്റയുടെയും വളരെ ഈസിയാണ്, ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ മതി. വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ ഈ ഒരു കൈയുടെ ട്രിക്കിലൂടെ, ഈ ഹാൻഡ് ട്രിക്കിലൂടെ നമ്മൾ 30 വാല്യൂസ്, 6:5 5 വാല്യൂ വെച്ച് 30 വാല്യൂ നമ്മുടെ വെറും 5 വരലേന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ ഈസിയായിട്ട് ഇതിന് ഈ ഒരു 30 വാല്യൂ ഒരിക്കലും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നേരെ പരീക്ഷയ്ക്ക് പോവുക, ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈവെള്ളയിലേക്ക് നോക്കുക, ഉത്തരം അവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഇനി ഈ ട്രിക്ക് ആവശ്യം വരുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചത് വെറുതെ റീവൈൻഡ് ചെയ്ത് കൺഫ്യൂസ്ഡ് അടിച്ച് ഒരിക്കലും തെറ്റിക്കണ്ട, വളരെ കറക്റ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഈ കൈവിള്ളലെ ഈ തമ്പ് കൊണ്ട് തന്നെ ഒന്ന് തംസപ്പ് ചെയ്തേക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇതുപോലത്തെ ട്രിക്കുകൾക്കായി നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്കുകൾ വേണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് പാടുണ്ടെന്നോ ഒക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ട്രിക്കുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ബൈ.